ഒരു ഭാഗത്ത് വീഗാലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിന്റെ വർക്ക് നടക്കുന്നു, അത് പൂർത്തിയാവാനായിട്ട് ഇനി 6 മാസം കൂടി വേണം, അത് സ്പീഡിൽ വർക്ക് ചെയ്തില്ലെങ്കിലേ അത് മുന്നോട്ട് പോവില്ല. അതേസമയത്ത് വീട്ടിലാണെങ്കിൽ ആനക്കുട്ടി, ഒരു പാപ്പാൻ, അപ്പോൾ അതിനെ കാണാനായിട്ട് പരിചയക്കാരും ഫ്രണ്ട്സും അവർ കുട്ടികളെ കൊണ്ടുവരുന്നു. അതൊരു നമുക്കൊരു അസൗകര്യം, അങ്ങനെ നല്ല തമാശയായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കൂടെ കൂടെ ഈ ഇതിനെന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ, അസുഖങ്ങൾ വന്നിട്ടുണ്ട്, വന്ന് വരുമ്പോൾ ഒരു തവണ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഇതിന് പ്രോബ്ലമായി, അതിന് അസുഖമായി. ഈ പണിക്കർ, ഡോക്ടർ പണിക്കർ കൂടെ കൂടെ തൃശ്ശൂരിൽ നിന്ന് വന്ന് ഇഞ്ചക്ഷൻ എടുക്കലും ഒക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിവേ, അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഞാൻ ഈ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി ഇതിനെങ്ങനെ നമുക്ക് ചില വിദ്യകളൊക്കെ പഠിപ്പിക്കാൻ പറ്റും. ഈ പാപ്പാനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് അയാൾക്കറിയില്ല അതിനെപ്പറ്റി, കാരണം നാടൻ ആനകളെ പരിശീലിപ്പിച്ചിട്ടുള്ള പരിചയം അയാൾക്കുള്ളൂ. സർക്കസ് ആനകളെ എങ്ങനെ പരിശീലിപ്പിക്കണമെന്ന് ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ അത് നമുക്ക് തന്നെ കുറേശ്ശെ പഠിപ്പിച്ചു നോക്കാവുന്നതാണെന്ന് പറഞ്ഞിട്ട് ഈ പണിക്കർ സാറ് ചില ചില ടെക്നിക്സൊക്കെ പറഞ്ഞു തന്നു. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ റിവാർഡ് ചെയ്യാം, അതായത് തുമ്പിക്കൈ പൊക്കി സല്യൂട്ട് ചെയ്താൽ നമ്മൾ അതിനൊരു ഒരു കഷ്ണം റസ്ക് കൊടുക്കുക, സല്യൂട്ട് ചെയ്തില്ലെങ്കിൽ കൊടുക്കില്ല. അങ്ങനെ 1 by 1 ഞാനും ഈ വയസ്സായിട്ടുള്ള പാപ്പാനും കൂടി കൊടുത്ത് കൊടുത്ത് ആനക്കുട്ടി സല്യൂട്ട് ചെയ്യാൻ പഠിക്കുന്നു. പിന്നെ മാല, മറ്റൊരാളുടെ കഴുത്തിൽ മാലയിടാൻ പഠിക്കുന്നു. ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചെടുത്തതാണ്, ഞാനും മറ്റേ ആ വയസ്സായിട്ടുള്ള പാപ്പാനും കൂടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ഓരോ സ്റ്റെപ്പും കൂടി പഠിപ്പിക്കാൻ തുടങ്ങി. അതുപോലെ ഒരു സ്വിച്ച് പോലെ ഒരു ഡമ്മി സ്വിച്ച് ഉണ്ടാക്കി ആ ഒരു ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ട് വലിയ ഒരു മുഴുത്ത ഒരു സ്വിച്ച്, അത് തുമ്പിക്കൈ കൊണ്ട് ഓണാക്കി കഴിഞ്ഞാൽ ലൈറ്റ് കത്തും. അപ്പോൾ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ സ്വിച്ചിനെ പിടിച്ചമർത്തും, അത് ലൈറ്റിടും, ഞാനൊരു ബിസ്ക്കറ്റ് കൊടുക്കും. അങ്ങനെ അത് ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്യാൻ പഠിച്ചു. പിന്നെ ടാപ്പ് തിരിക്കാൻ പഠിച്ചു. ടാപ്പ് ഒന്ന് കറക്കിയാൽ വെള്ളം വരും, അപ്പോൾ വാട്ടർ പറഞ്ഞാൽ അത് ടാപ്പ് തുറക്കും. അതുപോലെ ഫാനിൻ്റെ സ്വിച്ച്, ഫാൻ പറഞ്ഞാൽ വേറൊരു സ്വിച്ച്, സ്വല്പം വ്യത്യസ്തമായിട്ട് വേറെ ഷേപ്പിലുള്ള ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ ആ സ്വിച്ച് അത് ഓൺ ചെയ്യും. അങ്ങനെ കൊച്ചു കൊച്ച് വിദ്യകൾ. അതുപോലെ തന്നെ ഒരു 3 പൊക്കമുള്ള തട്ടുതട്ടായിട്ടുള്ള ഒരു സ്റ്റൂളിൽ 2 കയറ്റി വെച്ച് സല്യൂട്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഈ 6 കൊണ്ട് വീട്ടിൽ തന്നെ. ഇതെല്ലാം രാവിലെ എഴുന്നേറ്റ് 6 തൊട്ട് 7 വരെ ഇതിനെ വിദ്യ അഭ്യസിപ്പിക്കില്ല പണി എൻ്റെ. ഇതിന് പൊതുവെ ആനയ്ക്ക് ഒരു മണമുണ്ടാവും, ആനയ്ക്ക് അത് വീട് മുഴുവനും ആ മണം പരക്കാൻ തുടങ്ങി. കാരണം ഇത് കുട്ടികളതിനെ പോയി കെട്ടിപ്പിടിക്കലും അല്ലെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു, ചെറിയ കുഞ്ഞല്ലേ, അത് അങ്ങനെ ഉപദ്രവകാരി ആയിരുന്നില്ല. പോരാത്തന്നെ അത് പിടിയാനക്കുട്ടിയായിരുന്നു. അങ്ങനെ വളരെ രസകരമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു അത്. പിന്നെ വീഗാലാൻഡിൻ്റെ ഇനോഗ്രേഷൻ വരുന്നതിന് 2 മുമ്പ് അതിനെ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് വരെ വീട്ടിൽ ഭയങ്കര അവസാനമായപ്പോഴേക്കും ഭയങ്കര നാറ്റമായി തുടങ്ങി. ഇതിൻ്റെ മൂത്രവും ഇതിൻ്റെ പിണ്ടവും ഒക്കെ നമ്മൾ ഈ എന്താ പറയുക ഉത്സവപ്പറമ്പിലൊക്കെയുള്ള മണം നമ്മുടെ വീട്ടിലും ബാധിക്കാൻ തുടങ്ങി. പക്ഷേ അത് വരാൻ പാടില്ല എന്ന് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ വീഗാലാൻഡിൽ അതുണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു സെപ്റ്റിക് എക്സ്ട്രാ വലിയൊരു ഇതിന് വേണ്ടി മാത്രം ഒരു സെപ്റ്റിക് ടാങ്കൊക്കെ പണിത് അതിൻ്റെ പിണ്ടമൊക്കെ അപ്പം എടുത്ത് മാറ്റും. യൂറിൻ അത് സ്ലോപ്പിൽ അപ്പം തന്നെ ആ സെപ്റ്റിക് ടാങ്കിലേക്ക് പോകും, അത് വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും മണം ഇല്ല. അത് തെളിയുകയും ചെയ്തു. അതായത് ഈ ആനക്കുട്ടിയെ കിട്ടിയ സ്ഥലത്ത് വീഗാലാൻഡ് പാർക്കിൽ മണമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയും ആനയെ സൂക്ഷിക്കാമെന്ന് അർത്ഥം വേണമെങ്കിൽ. അങ്ങനെ ആനക്കുട്ടിയെ ഇത്തരത്തിലുള്ള ചില വേലകളൊക്കെ ചെയ്യിക്കാനായിട്ട് പഠിപ്പിച്ചു. എന്നിട്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ അല്ലെങ്കിൽ ഫാമിലിയിൽ കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്കൊരു പീസ് റസ്ക് കൊടുക്കും. അപ്പോൾ കുറച്ച് റസ്ക് കൊടുത്താൽ മാല കഴുത്തിലിട്ട് കൊടുക്കും, അല്ലെങ്കിൽ സല്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്ത് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഒരു അമ്മു ഷോ എന്ന് പറഞ്ഞിട്ടൊരു
അരമണിക്കൂർ നേരത്തെ ഒരു ആങ്കർ ചെയ്ത ഒരു ഷോ ഒക്കെ അവിടെ നടത്തിയിരുന്നു. അത് നിന്നുപോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഒരു രണ്ട് കൊല്ലത്തോളം ഈ ആനക്കുട്ടി അവിടെ ഉണ്ടായിരുന്നു. ഈ ആനക്കുട്ടിക്ക് പേര് എന്തിടണമെന്ന് ചർച്ച ചെയ്തപ്പോൾ ഞാനും ഷീലയൊക്കെ ആലോചിച്ചപ്പോൾ അമ്മു എന്നൊരു പേര്, ഒരു മലയാളി പേര്, ഒരു കൗതുക വാത്സല്യമുള്ളൊരു പേരിരിക്കട്ടെ എന്നൊരു പേര് ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തതായിരുന്നു. അപ്പോൾ അമ്മു ഷോ എന്ന് പറഞ്ഞ് അവിടെ ബോർഡൊക്കെ വെച്ചിട്ട്, അമ്മു ഹൗസ് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടായിരുന്നു അതിനൊരു ഷെൽട്ടർ അവിടെ ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ രണ്ട് കൊല്ലത്തോളം അമ്മു എന്ന ആനക്കുട്ടി വീഗാലാൻഡിലുണ്ടായിരുന്നു. ഈ രണ്ട് കൊല്ലം കൊണ്ട് അത് കാര്യമായിട്ട് വളർന്നു വലുതായി. നല്ല തീറ്റ, നല്ല ഭക്ഷണം, നല്ല സൗകര്യം, അതുകൊണ്ട് ഇത് വളർന്ന് വളർന്ന് വലുതായി. എപ്പോഴേക്കും ആ ആനക്കുട്ടി എന്നുള്ള കൗതുകം പോകാൻ തുടങ്ങി. തന്നെയല്ല, ഇത് വലുതാവാൻ തുടങ്ങിയപ്പോൾ കുറച്ച് റേശെ ഉപദ്രവകാരി കൂടിയായി തുടങ്ങി, കുറച്ച് വാശിയും എതിർപ്പുകളൊക്കെ ആയി. അതിൻ്റെ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി. അതായത് ഒരു സംഭവം, അതായത് സ്കൂൾ ഗ്രൂപ്പിൽ വന്നൊരു പയ്യൻ, നമ്മൾ ബിസ്ക്കറ്റ് കൊടുക്കും, അത് ആനക്കുട്ടിക്ക് കൊടുക്കണം. അപ്പോൾ ആനക്കുട്ടി ഒന്നല്ലെങ്കിൽ സല്യൂട്ട് ചെയ്യും, അതാണ് അവിടുത്തെ നിയമം. അതിന് പകരം ഈ പയ്യൻ അതിനൊന്ന് ഫേക്ക് ചെയ്തു, ബിസ്ക്കറ്റ് കൊടുക്കാതെ വെറുതെ കൈ ചുരുട്ടി ബിസ്ക്കറ്റ് കയ്യിലുണ്ടെന്ന് അതിനെ കബളിപ്പിച്ചിട്ട് കൈ നീട്ടി. അപ്പോൾ ബിസ്ക്കറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കിയ ആന പെട്ടെന്ന്, പാപ്പാനടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അത്ര, പെട്ടെന്ന് ഈ കുട്ടിയെ കൈ പിടിച്ച് തുമ്പിക്കൈ കൊണ്ട് വലിച്ച് താഴെ ഇട്ടിട്ട് ചവിട്ടാനായിട്ട് കാല് ഉയർത്തി. അപ്പോഴേക്കും പാപ്പാൻ അലറി ഞെട്ടി വിളിച്ച് അടിച്ച് ഈ കുട്ടിയെ രക്ഷിച്ചു. അത് കേട്ടപ്പോൾ മനസ്സിലായി ഇനി ഇതിനെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഇത് അപകടകാരിയാണ്, ഇതിനിയും അപകടമുണ്ടാക്കും. കാരണം ഒരു നിമിഷം കൊണ്ടൊരു ഒരു കണ്ണ് തെറ്റിയുള്ളൂ ആ പാപ്പാൻ്റെ. അപ്പോഴേക്കും ഒരു വലിയൊരു ദുരന്തത്തിൻ്റെ ഒരു സാധ്യത അവിടെ വന്നു. അതോടെ തീരുമാനിച്ചു ഇതിനെ ഒഴിവാക്കണം. പിന്നെ വീഗാലാൻഡിൽ രണ്ട് വർഷം നിന്നപ്പോൾ ഞാനും അമ്മുമായിട്ടുള്ള ഒരു ആത്മബന്ധമൊക്കെ പതുക്കെ പതുക്കെ അകന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വല്ലപ്പോഴും അവിടെ പോകുമ്പോൾ അല്ലെങ്കിൽ അതിനെ കാണും, അതിനൊന്ന് തലോടും, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മറ്റത് ഫുൾ ടൈം വീട്ടിലായിരുന്നപ്പോൾ എന്നെ വലിയ കാര്യമായിരുന്നു, എനിക്ക് അതിനെ അത് വലിയ കാര്യമായിരുന്നു. അങ്ങനെ അതിനെ വിൽക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ കൗതുകം അന്ന് എനിക്ക് തന്ന ഏജൻറ്റ് തന്നെ അതിനെ കുറച്ചും കൂടി ബെറ്റർ പ്രൈസിന് അതിന് ആ വിലയ്ക്ക് തന്നിട്ട് തിരിച്ചെടുത്തു. കോട്ടയത്ത് ചുറ്റുവട്ടത്ത് കുറേ നാൾ ആ ആനക്കുട്ടി അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നീട് അത് പാമ്പുകടിയേറ്റ് ചത്തുപോയി എന്നാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് തിരിച്ചു പോവാം. വീഗാലൻ്റെ പണി പൂർത്തിയാവുന്നു, ഇനോഗ്രേഷൻ്റെ ടൈം ആവാറായി, അതിലേക്ക് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യണം. അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നത് മുൻപരിചയം, അതായത് അമ്യൂസ്മെൻ്റ് പാർക്കിൽ ജോലി ചെയ്ത് മുൻപരിചയമുള്ള ഒരാളെയും കിട്ടാനില്ല. എല്ലാവരെയും സീറോ എന്ന് സ്റ്റാർട്ട് ചെയ്ത് ട്രെയിനിങ് കൊടുത്തിട്ട് വേണം. നേരത്തെ പറഞ്ഞ മാതിരി മാനേജേഴ്സിനും പരിചയമില്ല. അപ്പോൾ ഇതെല്ലാം ഒരു പുതുമയായിരുന്നു. കുറേ പേര് ജോലിക്ക് റിക്രൂട്ട് ചെയ്യുന്നു, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇതാണ് നമ്മുടെ ആഗ്രഹം. ഇവരെ അടുത്തുള്ള ബാംഗ്ലൂരും ചെന്നൈയിലൊക്കെയുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കുകളിൽ, ചെറുതായിട്ടെങ്കിലും നടക്കുന്ന അമ്യൂസ്മെൻറ്റ് പാർക്കുകളിൽ കൊണ്ടുപോയി അവിടുത്തെ ആക്ടിവിറ്റിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് അതിന് ഏറെക്കുറെ അല്ലെങ്കിൽ അതിൻ്റെക്കാളും ബെറ്ററായിട്ട് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളും ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമുക്ക് കുറേ കൂടി ബെറ്റർ സർവീസായിരിക്കണം, ബെറ്റർ ക്വാളിറ്റി ആയിരിക്കണം എന്നുള്ള കർശനമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തു. അങ്ങനെയാണ് ഒരു ഒരു ഇനോഗ്രേഷന് സജ്ജമാവുന്നത്. വീഗാലാൻഡിൻ്റെ ഇനോഗ്രേഷനെ പറ്റി പറയുമ്പോൾ, അതിൻ്റെ ആ കാലഘട്ടത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒത്തിരി അഡ്വാൻറ്റേജ് കിട്ടിയത്, അത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനം ഒരു കോമ്പറ്റീഷനില്ലാതെ ഉയർന്നു വരികയായിരുന്നു. ഇതൊന്നു മാത്രമേ കേരളത്തിൽ ഇത്രയും വലിയൊരു സെറ്റപ്പോട് കൂടിയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പത്രക്കാർ അതിന് നല്ല ഒരു പിന്തുണ, അല്ലെങ്കിൽ അവർക്കും അതൊരു കൗതുകം പോലെ
അപ്പോൾ സിനിമയ്ക്കൊക്കെ കൊടുക്കുന്ന അതുപോലെയുള്ള റിവ്യൂ എഴുതുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി പുകഴ്ത്തി എഴുതുക. ഒരു തവണ സൺഡേ സപ്ലിമെൻ്റിലൊക്കെ ഫുൾ പേജ് അവിടുത്തെ കുറേ പടങ്ങളൊക്കെ ആയിട്ട് അതിനെപ്പറ്റിയിട്ട് ഫീച്ചർ വരുന്നു. അത് എല്ലാ പത്രക്കാരും പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യുന്നു. ഒരുപാട് ഇതിനു മുമ്പ് വീഗാർഡുമായിട്ടുള്ള ഒരു സൗഹൃദ ബന്ധം അതിന് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലുപരി അവിടെയുള്ള പുതുമയുള്ള സംവിധാനങ്ങളാണ് അവരെ അതിനെ നിർബന്ധിച്ചത്. കാരണം അത് വായിക്കാൻ ആളുണ്ടാവും അത് എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെയാണ് സൺഡേ സപ്ലിമെൻറ്റിലൊക്കെ ഭംഗിയായിട്ട് കവർ ചെയ്യുന്നു. അങ്ങനെ വളരെ വിചാരിച്ചേക്കാളും കൂടുതലൊരു ഹൈപ്പ് ഇനോഗ്രേഷന് മുമ്പ് തന്നെ വീഗാലാൻഡിന് കിട്ടിയിരുന്നു. ഇതാ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു, പണി പൂർത്തിയായി, ഇന്ന ദിവസം ഇനോഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞ് പേപ്പറിലെ പരസ്യമല്ല വാർത്തയായിട്ട് തന്നെ വന്നിരുന്നു. അങ്ങനെ അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നു. ഇനോഗ്രേറ്റ് ചെയ്ത് ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇത് വളരെ സക്സസ്ഫുൾ ആവുമെന്ന്. കാരണം വിചാരിച്ചേക്കാളും കൂടുതൽ ആളുകൾ അവിടെ വന്നിരുന്നു. അത്രയും വന്നിരുന്ന ആളുകളേക്ക് വേണ്ട എന്താ പറയുക സർവീസ് കൊടുക്കാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള സ്റ്റാഫ്, ട്രെയിൻഡ് സ്റ്റാഫിൻ്റെ ഷോർട്ടേജാണ് അവിടെ ഉണ്ടായിരുന്നത്. അല്ലാതെ ആൾക്കാർ വരാത്തത് കൊണ്ടല്ലായിരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, കണ്ണൂരിൽ നിന്നും, തിരുവനന്തപുരത്തു നിന്നും, ബാക്കി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ കൂട്ടം കൂട്ടമായിട്ട് വീഗാലാൻഡ് സന്ദർശിക്കാൻ വരാൻ തുടങ്ങി. തുടക്കത്തിലെ തന്നെ അതിൻ്റെ ടിക്കറ്റ് റേറ്റ് 200 രൂപയായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, 200 രൂപയായിരുന്നു. അപ്പോൾ അന്നും പലരും നെറ്റിച്ചൊളിച്ചു, ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ കയറാനായിട്ട് 200 രൂപ. ഒരു അന്നൊരു തിയേറ്ററിൽ പോവുകയാണെങ്കിൽ 10 രൂപ എടുത്തു കഴിഞ്ഞാൽ അന്ന് ആണെങ്കിൽ ബാൽക്കണിയിൽ വരെ ഇരിക്കാമായിരുന്നു, അല്ലെങ്കിൽ 15 രൂപ കൊടുത്ത ബാൽക്കണിയിലൊക്കെ ഇരിക്കാം. ആ കാലത്ത് നിങ്ങൾ 200 രൂപ എന്ന് പറയുമ്പോൾ ഭയങ്കര കത്തിയല്ലേ, ഭയങ്കര കൂടുതലല്ലേ എന്ന് വിമർശിച്ചിട്ടുള്ളവരും ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനൊരു പ്രസ്ഥാനം കെട്ടിപ്പടുത്തപ്പോൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഉണ്ടാവാറുള്ള പോലുള്ള എതിർപ്പുകൾ അവിടെ ഉണ്ടായി. കുറേ പേരെങ്കിലും അവിടുത്തെ നാട്ടുകാർ, ആ ഗ്രാമത്തിലെ നാട്ടുകാർ, അവർക്ക് മനസ്സിലായി ഇതുകൊണ്ട് ഗുണമുണ്ടാവും, ഈ നാടിന് പുരോഗതി ഉണ്ടാവും. പക്ഷേ കുറച്ച് പേരെങ്കിലും ഒരു നെഗറ്റീവ് ചിന്താഗതിയുള്ളവർ കുറ്റം കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ടാക്കാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും പ്ലാനിട്ടിട്ട് ഒരു തർക്കം തുടങ്ങി. അതായത് വെള്ളം നിങ്ങൾ ചൂഷണം ചെയ്യുന്നു, ഒരുപാട് വെള്ളം നിങ്ങൾ ഉപയോഗിക്കുന്നു, അത് ശരിയല്ല, വെള്ളം ധൂർത്തടിക്കുന്നു. നമ്മൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വീഗാലാൻഡിന്, അതായത് ഭൂതത്താൻകെട്ടിൻ്റെ ഒരു കൈവഴിയായിട്ടുള്ള അവിടെ ഒരു കടമ്പറയാറ് പുഴയുണ്ട്, പുഴയുടെ തീരത്ത് നമുക്ക് ഭൂമിയുണ്ട്, അവിടുന്ന് ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് ഗവൺമെൻറ്റിന് ഇൻഡസ്ട്രിയൽ വാട്ടർ സപ്ലൈ സ്കീം അനുസരിച്ച് 3 ലിറ്ററിന് 3 രൂപ വെച്ചിട്ട് നമ്മൾ പേ ചെയ്തിട്ടാണ് വെള്ളം എടുക്കുന്നത്. എന്നിരുന്നാലും ഇത് ദൂരത്താണ്. പക്ഷേ അതേസമയം FACTക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള കൊച്ചിൻ റിഫൈനറിക്കൊക്കെ കൊടുക്കുന്ന അതേ സ്കീമിലുള്ള അതേ റേറ്റ് വെച്ച് ഞങ്ങളും പണം അടയ്ക്കുന്നതാണ്. വെള്ളം ദൂരത്തടിക്കുന്നു എന്നുള്ളൊരു ഒരു പ്രചാരം സൃഷ്ടിച്ച് അവിടെ ഒരു തർക്കമൊക്കെ ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ അതൊന്നും വിജയിച്ചില്ല. കാരണം അപ്പോഴേക്കും അടിക്കടി അമ്യൂസ്മെൻറ്റ് പാർക്ക് വളർന്നു വലുതായപ്പോൾ ആ നാട്ടിൽ കുറേ പേർക്ക് ഗുണം ലഭിച്ചു. കാരണം അവിടുത്തെ ഓട്ടോറിക്ഷക്കാർക്കും അവിടുത്തെ ടാക്സിക്കാർക്കും അവിടുത്തെ തൊട്ട് ഈ ഗേറ്റിൻ്റെ തൊട്ട് പുറത്തൊക്കെയുള്ള ചെറിയ ചെറിയ പെട്ടിക്കടക്കാർക്കും അല്ലെങ്കിൽ ബർമൂഡ അല്ലെങ്കിൽ ടീഷർട്ടൊക്കെ വിൽക്കുന്ന കൊച്ചു കൊച്ചു കടക്കാർക്ക് എല്ലാം ഗുണം കിട്ടി. ആ നാടിൻ്റെ പുരോഗതിക്ക് ഇത് ഒരു ഘടകമായി. അതുകൂടാതെ 1000 കണക്കിന് പേര് വരുന്ന അമ്യൂസ്മെൻറ്റ് പാർക്കിൽ അവിടുത്തെ റെസ്റ്റോറൻറ്റുകൾക്ക് 3 കിലോ കോഴി വേണം, 3 കിലോ പച്ചക്കറി വേണം, 3 ലിറ്റർ പാല് വേണം, 3 അങ്ങനെ എല്ലാം ലാർജ് ക്വാണ്ടിറ്റി കൺസംപ്ഷൻ തുടങ്ങി. അതൊക്കെ ആ നാട്ടിലുള്ള പലരുടെ നിന്നും സോഴ്സ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ആ നാടിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറാൻ തുടങ്ങി. അത് മനസ്സിലാക്കിയപ്പോൾ അവിടുത്തെ പേർക്കൊക്കെ അതിന് ബോധ്യമായപ്പോൾ പതുക്കെ അങ്ങനത്തെ എതിർപ്പുകളൊക്കെ
കെട്ടടങ്ങുകയും ചെയ്തത്. തുടക്കത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒന്ന് ഷൈൻ ചെയ്യാൻ നോക്കി. പക്ഷേ നമ്മളതൊക്കെ എത്ര കണ്ടിരിക്കണോ എന്നുള്ള ഒരു ചിന്താഗതിയോടെ ഞാനും അതൊക്കെ വാശി പിടിച്ച് അതേപോലെ എതിർത്ത് നിന്ന കാരണം കൊണ്ട് അതൊന്നും പിന്നെ എന്നെ ബാധിച്ചില്ല. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ അവിടെ പണി നടന്നിരുന്നപ്പോൾ ഉണ്ടായിരുന്ന നിർമ്മാണ തൊഴിലാളികളെ സംഘടിപ്പിച്ചിട്ട് ഇവരിവിടെ 2 വർഷത്തോളമായിട്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്നവരാണ്. അവർക്കിതാ ഒരു സുപ്രഭാതത്തിൽ ജോലി നഷ്ടപ്പെടുകയാണ്. അവരെ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ജോലിക്ക് വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സമരം ഉണ്ടായി അവിടെ. നമ്മുടെ നാട്ടിലെ സമരങ്ങൾക്കൊരു കുറവുമില്ലല്ലോ, ഇത് അങ്ങനെ ഒരു തരം സമരം. അപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി അമ്യൂസ്മെൻറ്റ് പാർക്ക് പണി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പിന്നീട് ജോലി ചെയ്യാനായിട്ട് അതിന് പ്രാവീണ്യം ഉള്ളവർ വേണം ജോലി ചെയ്യാനായിട്ട്. അല്ലാതെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് അവിടെ യാതൊരു സാധ്യതയില്ല. കുറച്ച് ദിവസമൊക്കെ അവർ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത് നോക്കി. പക്ഷേ ആ കാര്യത്തിൽ എന്താ പറയുക, ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ ആ സമയത്തെ ഗവൺമെൻറ്റും സഹകരിച്ച് അതെല്ലാം എന്താ പറയുക, കൂടുതൽ വഷളാവാതെ പ്രശ്നങ്ങളൊന്നും മുന്നോട്ട് പോയില്ല. അവർക്ക് അവരെപ്പോലുള്ളവർക്ക് നമുക്ക് ജോലി കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല അവിടെ. അതുകൊണ്ട് തന്നെ ആരെയും ജോലിക്കെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒത്തിരി ഒത്തിരി തുടക്കത്തിൽ കുറേ കടമ്പകൾ കടന്നതാണ്. അതുമായിട്ടുള്ളൊരു ചർച്ചയിൽ ഇതുപോലെ ലേബർ ഓഫീസറും പിന്നെ ആ യൂണിയൻ ലീഡറൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അവരോട് ചോദ്യം ചോദിച്ചു, നിങ്ങൾ അപ്പോൾ ഒരു കോടതിയുടെ കെട്ടിടം പണിതാൽ ആ കോടതിയുടെ കെട്ടിടം പണിത നിർമ്മാണ തൊഴിലാളികളെ അതിൻ്റെ ഉള്ളിൽ ജഡ്ജായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വക്കീലായിട്ടും ജോലിക്ക് വയ്ക്കാനായിട്ട് നിങ്ങൾ പറയുമല്ലോ, അത്ര എടുക്കാനുള്ള നിങ്ങൾ കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞതായിട്ട് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തുടക്കം തൊട്ടേ വീഗാലാൻഡിൻ്റെ കളക്ഷൻ വളരെ സക്സസ്ഫുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പേര് വരുന്നത് കൊണ്ട് അവിടുത്തെ സംവിധാനങ്ങൾ ഉടനെ വർദ്ധിപ്പിക്കണം എന്നായി. അങ്ങനെ കൂടുതൽ കൂടുതൽ റൈഡുകൾ ഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ നേരത്തെ വാങ്ങിച്ചിട്ടിരുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ സൈഡിലുള്ള സ്ഥലത്തൊക്കെ പാർക്ക് എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെ ഓരോ വർഷവും അവിടെ വലിയ 3-4 റൈഡുകൾ വരെ ഓരോ വർഷവും പുതിയതായിട്ട് ആഡ് ചെയ്യുകയും അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു 2 കൊല്ലത്തിനുള്ളിൽ തന്നെ വീഗാലാൻഡ് എന്താ പറയുക, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കായിട്ട് വളരാനായിട്ട് സാധിച്ചു. ഏകദേശം ഒരു 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ വിജയം മനസ്സിലാക്കിയപ്പോൾ ഉടനെ തന്നെ ഇതിൻ്റെ പുതിയ ബ്രാഞ്ച് എവിടെ തുടങ്ങാൻ പറ്റും എന്ന് ആലോചിച്ചപ്പോൾ ബാംഗ്ലൂർ ആവട്ടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ് അവിടെ വീഗാലാൻഡ് ഇനോഗ്രേറ്റ് ചെയ്തിട്ട് 1.5 കൊല്ലത്തിനുള്ളിൽ തന്നെ അവിടെ സ്ഥലം വാങ്ങിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങുകയും ചെയ്തു. അതിൽ 2 ഉദ്ദേശം ഉണ്ടായിരുന്നു. ഒന്ന്, അരുണും മിഥുനും കോളേജിൽ പഠിച്ചത് ബാംഗ്ലൂരായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് അരുൺ എഞ്ചിനീയറിങ്ങിനും മിഥുൻ ബികോമിനും പഠിച്ചത് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അവർക്കവിടെ കുറേ പരിചയവും കൂട്ടുകാരും ഉണ്ട്. അപ്പോൾ ഭാവിയിൽ അവിടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ടെങ്കിൽ അരുണോ അല്ലെങ്കിൽ മിഥുനോ അത് സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഈസിയായിട്ട് സാധിക്കും എന്നൊരാശയം കൂടി മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അവിടെ സ്ഥലം വാങ്ങിച്ചു. കൃത്യം വീഗാലാൻഡ് എൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് കൃത്യം 5 വർഷത്തിനുള്ളിൽ അവിടെ ബാംഗ്ലൂർ ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റി. അതിൻ്റെ കൺസ്ട്രക്ഷൻ ടൈം ആയപ്പോഴേക്കും അരുൺ വിദ്യാഭ്യാസം പൂർത്തിയാക്കി, വിദേശ വിദ്യാഭ്യാസം പൂർത്തിയാക്കി നമ്മുടെ ഫാമിലി ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം വൈകാതെ തന്നെ അരുണിൻ്റെ മാരേജും കഴിഞ്ഞു. അപ്പോൾ ഞാനൊരാശയം തീരുമാനിച്ചു, അതായത് ഇവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടട്ടെ, അല്ലെങ്കിൽ അരുണും പ്രിയയും വൈഫ് പ്രിയയും ബാംഗ്ലൂർക്ക് പോട്ടെ, അവിടുത്തെ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ചുമതല ഏറ്റെടുക്കട്ടെ എന്നുള്ള ഒരാശയം അവരും അത് കാര്യമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് അരുൺ അമ്യൂസ്മെൻറ്റ് പാർക്ക് ബിസിനസ്സിലേക്ക് വരുന്നത്.